സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. നമസ്കാരം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, കുറച്ചുപേരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് നേടിയിട്ടുള്ള ശാസ്ത്ര നേട്ടങ്ങൾ, മൊബൈൽ ഫോൺ തുടങ്ങിയവ എല്ലാവരും ഉപയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ, ഇത്തരത്തിൽ കുറച്ചുപേരുടെ യുക്തിചിന്ത കൊണ്ടുണ്ടാകുന്ന മാനസിക വികാസം എല്ലാവർക്കും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അതാണ് ഈ പരിപാടിയുടെ അടിസ്ഥാനം തന്നെ. ഈ കുറച്ചുപേർക്ക് എത്തിച്ചേരാനായ മാനസികമായിട്ടുള്ള പോയിട്ട് കാര്യമില്ല, അത് തുറന്ന് ചോദിക്കാം. നമസ്കാരം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, കുറച്ചുപേരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് നേടിയിട്ടുള്ള ശാസ്ത്ര നേട്ടങ്ങൾ, മൊബൈൽ ഫോൺ തുടങ്ങിയവ എല്ലാവരും ഉപയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ, ഇത്തരത്തിൽ കുറച്ചുപേരുടെ യുക്തിചിന്ത കൊണ്ടുണ്ടാകുന്ന മാനസിക വികാസം എല്ലാവർക്കും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അതാണ് ഈ പരിപാടിയുടെ അടിസ്ഥാനം തന്നെ. ഈ കുറച്ചുപേർക്ക് എത്തിച്ചേരാനായ മാനസികമായിട്ടുള്ള താങ്കൾ പറയുന്ന ഈ വികാസം മറ്റുള്ളവരിലേക്ക് പകരുക, അല്ലെ, എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. എന്തുകൊണ്ടാണ് എത്തിച്ചേരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആനയും ആനയെ കുളിപ്പിക്കാൻ എത്തിയിരിക്കുന്ന പാപ്പാന്മാരുടെയും ബാഹുല്യം കാരണം ഈ വികാസം എത്തിക്കാനായിട്ടുള്ള നടപടികൾക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നു, അതിനെ പ്രതിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ഈ ആനയെ കുളിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് എത്തിച്ചേരാത്തത്. അത് സ്വയം അവർ ചെയ്യുന്നില്ല, ചെയ്യുന്നവരെ അവരെ തടസ്സപ്പെടുത്തുന്നു, അപഹസിക്കുന്നു, ഈ രണ്ട് കാര്യം കൂടെ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ വിശിഷ്ടം നിങ്ങൾ ഈ പറയുന്ന സാധനം. മൊബൈലിൻ്റെ കാര്യത്തിൽ ആ പ്രശ്നമില്ല, ട്രെയിനിൻ്റെ കാര്യത്തിൽ ആ പ്രശ്നമില്ല, അവിടെ അങ്ങനെ തടസ്സപ്പെടുത്തലില്ല, പ്രതിരോധമില്ല. ദാറ്റ്സ് ഓൾ. ഒരു യുക്തിവാദി ആകുന്നതുകൊണ്ട് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഫെസ്റ്റിവലിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ടതുണ്ടോ? അത് യുക്തിവാദികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫെസ്റ്റിവലുകളിൽ നിന്ന് ഒഴിവാകുക എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ വി ആർ ആക്ച്വലി, ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുക, ഹാപ്പിനെസ്, ഇറ്റ്സ് എ ഫൈറ്റ് ഫോർ ഹാപ്പിനെസ്. അപ്പോൾ അത് ചെയ്യുന്നതിൽ മറ്റുള്ളവരെ ഏറ്റവും കുറച്ച് ദ്രോഹിച്ചുകൊണ്ട്, നിങ്ങളെ ഏറ്റവും കുറച്ച് നശിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുക. നിങ്ങൾ നശിക്കാനും പാടില്ല, നശിച്ചു പോവും, കുറച്ചൊക്കെ നശിക്കും. അതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കാനും പാടില്ല, ദ്രോഹിച്ചു പോവും, കുറച്ചൊക്കെ പോവും, പക്ഷേ പരമാവധി കുറച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ഫെസ്റ്റിവൽ നിങ്ങളുടെ സന്തോഷത്തിന് അടിസ്ഥാനമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിൽ നിന്ന് പുറത്തു പോകണം? ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തട്ടം, ഈ അമ്പലത്തിന് ഉത്സവത്തിന് തട്ടം ചുമക്കുന്ന കുല ടീമുകളുണ്ട്, അങ്ങനെ തട്ടവും ചുമന്നുകൊണ്ട് നടക്കേണ്ടുന്ന ഒരു ജീവിതമല്ല. ഒന്നും ചുമടില്ല, ചുമടിൽ നിന്നുള്ള മോചനമാണ് സി ഐ ടി അല്ല സ്വതന്ത്ര ചിന്ത. കേരളത്തിലെ കമ്മ്യൂണിസം പ്രത്യയശാസ്ത്രപരമല്ല, ഒഴുക്കിനത്ത് നീന്തുക മാത്രമാണ് അവർ ചെയ്യുന്നത്. എങ്കിൽ പിന്നെ ആ രാഷ്ട്രീയ പ്രവർത്തനം ഐഡിയോളജിക്കൽ ബേസിൽ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് അർത്ഥം? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയാണ് ഞാൻ വിമർശിച്ചതെന്ന് ആര് പറഞ്ഞു? അവർക്ക് പരാതി ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ കുറെ പ്രഭാഷണം നടത്തിയുണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്തെങ്കിലും വരുമെന്ന് അവർ പോലും ധരിക്കുന്നില്ല. കാരണം അവരുടെ നിർമ്മാണ വസ്തു ഇതിലൊന്നും ഞാൻ പിടിക്കുന്നില്ല. അവരുടെ നിർമ്മാണ വസ്തുക്കൾ എന്തൊക്കെയാണ്? ഇപ്പോ സി പി എമ്മിന്റെയോ സി പി എം, പ്രധാനമായിട്ട് സി പി എം ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മാർസിസം ആണോ അവരുടെ നിർമ്മാണ വസ്തു? മാർസിസം തകർന്നാൽ അവര് തകരാൻ, ലോകം മുഴുവൻ മാർസിസം തകർന്നാൽ, സൗരയൂഥത്തിലെമ്പാടും മാർസിസം തകർന്നാലും സി പി എം അതിജീവിക്കും. സി പി എമ്മും മാർസിസമായിട്ടുള്ള ബന്ധം അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ജ്യോതിഷികളുടെ കാര്യം പറഞ്ഞു, ലോകത്തുള്ള എല്ലാ ജ്യോതിഷികളും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരു മനുഷ്യ ചങ്ങല ഉണ്ടാക്കിയുന്നുണ്ട്, കരഞ്ഞു പറയുകയാണ് ചൊവ്വാദോഷം ഇല്ലെന്ന് പറഞ്ഞാലും ചൊവ്വാദോഷം അതിജീവിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. മാർസിസവും സി പി എമ്മുമായിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്നുള്ളത് മറ്റൊരു അന്ധവിശ്വാസം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ റഷ്യയിലും യൂറോപ്പിലും ഒക്കെ തകരുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരേണ്ടതല്ലേ? ഇങ്ങനെ പേരിലുണ്ട്, പച്ചക്കുതിര കുതിര അല്ലാത്തതുപോലെ, കുഴിയാന ആന അല്ലാത്തതുപോലെ, ഈ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം അത്രേ ഉള്ളൂ. സമ്പത്ത്, സ്വാധീനം, അധികാരം, അക്രമം അഴിച്ചുവിടാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ആ പാർട്ടികളെ നയിക്കുന്നത്. അതിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിടപെടും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ ഞാൻ മാർസിസത്തെക്കുറിച്ച്, ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിനെ കുറിച്ചോ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസിനെ കുറിച്ചോ
അല്ലെങ്കിൽ മിച്ചമൂല സിദ്ധാന്തത്തെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തിയിട്ടെന്ന് പറഞ്ഞ് അവർക്കൊന്നും സംഭവിക്കാൻ പോകില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ദാറ്റ്സ് നോട്ട് സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്. മിശ്ര വിവാഹങ്ങളിൽ കൂടി ജാതി നഷ്ടപ്പെടും. യൂറോപ്പിൽ ഉദാഹരണം സാർ മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ. അങ്ങനെയാണെങ്കിൽ അതിന് തുടക്കം കുറിക്കേണ്ട ഈ നാട്ടിലെ സവർണ വിഭാഗം തന്നെയല്ലേ? ഒരു പറയൻ ഒരു പുലേനെ വിവാഹം കഴിച്ചാൽ എന്ത് നവോത്ഥാനമാണ് ഉണ്ടാകുന്നത്? ഈ പറയൻ പുലേനെ വിവാഹം കഴിച്ചാൽ നവോത്ഥാനം ഉണ്ടാകില്ല എങ്കിൽ ഇവിടെ മിക്കവാറും എല്ലാ പറയന്മാരും പുലയന്മാരും വിവാഹം കഴിക്കേണ്ടതാണ്. കാരണം നവോത്ഥാന വിരുദ്ധരാണ് ഈ ജനത മുഴുവൻ. അങ്ങനെ സംഭവിക്കേണ്ടതാണ്. നവോത്ഥാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മലയാളിക്ക് മൊതുവിൽ കലിപ്പാണ്. നവോത്ഥാന മതിൽ, നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞ ഒരു അശ്ലീല പദമാണ് എന്ന് ഞാൻ പലയിടത്തും പറയാറുണ്ട്. നിങ്ങൾ എന്നെ നവോത്ഥാന നായകൻ എന്നൊന്നും വിളിക്കരുത്, വേണേ തന്തയ്ക്ക് വിളിച്ചോളൂ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതാണ്. പിന്നെ ഈ സവർണൻ അവർണൻ എന്നൊക്കെയുള്ള ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജാതികളിൽ ഏറ്റവും കൂടുതൽ ജാതിക്രമം പിന്തുടരുന്നത് സവർണനാണ് എന്നുള്ളതാണ് വിശ്വസിക്കാൻ ഭൂരിപക്ഷം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് അങ്ങനെയാണോ എന്നുകൂടെ പരിശോധിക്കുക. ഇത് പൊതുവിലുള്ള ഒരു കാര്യമാണ്. അത് മേളിലുള്ള ആൾക്കാർ മുതൽ താഴെയുള്ള ആൾക്കാർ വരെ കൃത്യമായി പിന്തുടരുന്ന ഒരു കാര്യമാണ്. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നോണം ഒരു വിഭാഗം ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല, വേറൊരു വിഭാഗത്തിന് മാത്രമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഴിജാരി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ്. ഏതെങ്കിലും ഒരു വിഭാഗം ഇതിൽ നിന്ന് മോചിതരാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു മാലിന്യം ഉണ്ട് എങ്കിൽ ആ മാലിന്യത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാനും എല്ലാവരും തയ്യാറാണ്ടായിരുന്നു. നമ്മളൊക്കെ മോചിതരാണ്, വേറെ കുറച്ച് ആൾക്കാരാണ് പ്രശ്നമെങ്കിൽ. കേരളത്തിലിപ്പോ സവർണർ എന്ന് പറയുന്ന നിങ്ങൾ ഒരു 15% വരുന്ന ജാതി വിഭാഗങ്ങളിൽ മാത്രമാണ് ഈ പ്രശ്നമെങ്കിൽ 85% എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് മജോറിറ്റി. ഈ സമൂഹം മൊത്തത്തിൽ നവോത്ഥാനപരമാകേണ്ട എല്ലാ ലക്ഷണവുമായി 85-60% പിന്തുടർന്നാൽ മതി. അതുകൊണ്ടല്ല ഈ 15% ഇതുള്ളത് കൊണ്ടല്ല, ഈ 85% ഇതുള്ളത് കൊണ്ടാണ് ഇത് നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ് സത്യം. എല്ലായിടത്തും ഇല്ല, എന്നടുത്തുണ്ട്, എന്നടുത്ത് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഈ ഈ ചോദ്യത്തിന് ആ സ്പിരിറ്റിൽ ഞാൻ മറുപടി പറയുന്നത്, ഹൈന്ദവ ഫാസിസം ഇന്ത്യയിൽ പിടിമുറുക്കുന്ന സമയം സാർ ന്യൂനപക്ഷ മതങ്ങളെയും കമ്മ്യൂണിസത്തെയും വിമർശിക്കുന്നത് ശരിയാണോ? ഹൈന്ദവ ഫാസിസം ഇന്ത്യയിൽ പിടിമുറുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എസ്എൻസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഫാസിസത്തിനെതിരെ പോരാടിക്കണം എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. നമ്മൾ ഫാസിസത്തിനെതിരെ പോരാടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫാസിസത്തിനെതിരെ പോരാടിക്കുന്നത്, ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അധികാര രൂപമാണ്. ഞാനെന്നും എൻ്റേതെന്ന് ചിന്തിക്കുന്ന, എൻ്റേതാകണമെന്ന് ചിന്തിക്കുന്ന, എൻ്റെ രീതിയിൽ മറ്റുള്ളവർ ചിന്തിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു സാധനമാണ് ഫാസിസം. ഈ ഫാസിസത്തെ എങ്ങനെയൊക്കെ എതിർക്കാം? ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾക്കൊരു പ്രകടനം നടത്തി ഈ ഫാസിസത്തെ എതിർക്കാൻ കഴിയുമോ? നിങ്ങൾക്കൊരു കായിക അഭ്യാസവും ഒരു നാടോടിക്കാറ്റിനകത്ത് തിലകൻ വന്ന് കാണിക്കുന്നോണം കുറെ ആക്ഷനൊക്കെ കാണിച്ച് ഫാസിസത്തെ എതിർക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഒരു സൈന്യത്തെ കൊണ്ട് ഫാസിസത്തെ എതിർക്കാൻ കഴിയുമോ? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഫാസിസത്തെ എതിർക്കുന്നത്? ഫാസിസത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമുണ്ട്. അതിന് ഒരു ശത്രു ആവശ്യമുണ്ട്. ആ ശത്രു ഒന്ന് ഇമാജിനറി ആയിരിക്കണം. ശത്രു ഇല്ലെങ്കിൽ ഫാസിസം ശത്രുവിനെ ഉണ്ടാക്കും. ഈ ശത്രുവേഷം കെട്ടി നടക്കുന്ന ഉദാഹരണമായിട്ട് ഇപ്പൊ കേരളത്തില് ഈ നിങ്ങൾ ഈ പറയുന്ന ഫാസിസ്റ്റ് ഇക്വേഷൻ അതുപോലല്ല വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കേരളത്തിൽ ഇപ്പോ സംഘപരിവാർ വിമർശനം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമേ അല്ല. കേരളത്തിന് പുറത്താണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ കളി മാറുകയാണ്. വലിയ വ്യത്യാസമുണ്ട്. കേരളത്തിൽ സംഘപരിവാർ വിമർശനം എന്നൊക്കെ പറയുന്നത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്, പലരും പറയുന്നത് ചെയ്ത് കാണിക്കാൻ. ഞാനിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ കാര്യത്തിൽ, കേരളത്തിൽ യഥാർത്ഥത്തിൽ ഫാസിസത്തെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതാണ് കേരളത്തിന്റെ കാര്യം. നമ്മൾ ആദ്യം കേരളത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ഈ ഒരു വിഷയം ചെയ്യാൻ വളരെ ഒരുപാട് ധാരാളമായി ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഫാസിസം എന്ന് പറയുന്ന അധികാര രൂപത്തെ അതിന്റെ താത്വികമായിട്ടുള്ള രീതിയിൽ തുറന്നു കാണിക്കുകയും അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഒരു സമൂഹത്തെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്.
അത് മുസ്ലിങ്ങളുടെ ഫാസിസം ആയാലും ഹിന്ദുക്കളുടെ ഫാസിസം ആയാലും മാർസിസ്റ്റുകളുടെ ഫാസിസം ആയാലും ഫാസിസം എന്ന് പറയുന്നത് മോചനം നേടേണ്ടെന്ന